ഹായ് ഗായ്സ് മേക്കർക്കുവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വാട്സ് ഇൻസൈഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു കാർ ബാറ്ററി എടുത്തിട്ടുണ്ട്. നമ്മ ഈ കാർ ബാറ്ററി പൊളിച്ചിട്ടുള്ള എന്താണെന്ന് നോക്കാൻ പോവാണ്. സോ അതിനായിട്ട് ഞാൻ കുറച്ച് ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ചിറ്റികയും സ്ക്രൂ ഡ്രൈവറും ആംഗിൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പൊളിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബാറ്ററി പൊളിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ബാറ്ററിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ചോദിക്കണ മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ഈ ചെറിയ ബാറ്ററി എത്ര വോൾട്ടാണ്, അതിനേക്കാളും വലിയ ബാറ്ററി എത്ര വോൾട്ടാണ്, അതിനേക്കാളും വലിയ ബാറ്ററി എത്ര വോൾട്ടാണെന്നൊക്കെ. ഈ എല്ലാ ബാറ്ററിയും 12 വോൾട്ട് ആണ്. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ആണ്, ആമ്പവർ ആണ് ഇതിന്റെ വ്യത്യാസം. ഇത് ടൂ വീലറിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ഇതൊരു 7 ആമ്പവർ ബാറ്ററിയാണ്. ഇതാണ് കാറിന്റെ ബാറ്ററി. ഇത് 35 ആമ്പവർ ബാറ്ററിയാണ്. ഇത് ടിപ്പറിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ഇത് 100 ആമ്പവർ, ഇതും 100 ആമ്പവർ ബാറ്ററിയാണ്. ഇത് ട്യൂബ് വീലർ ബാറ്ററി എന്ന് പറയും. ഇൻവെർട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. സോ നമുക്ക് ഇനി കാർ ബാറ്ററി പൊളിച്ചതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ആദ്യം ഈ ബാറ്ററി പൊളിക്കുന്നതിന് മുമ്പ് ഈ ബാറ്ററിയുമുള്ള എല്ലാ ക്യാപ്പും മൂരിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആസിഡ് മാറ്റണം, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ മേത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഞാനിപ്പോൾ ഒരു കോയിൻ ഉപയോഗിച്ച് എല്ലാ ക്യാപ്പും തുറക്കുകയാണ്. ഈ ബാറ്ററിയുടെ ഉള്ളിൽ കാണുന്നത് ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇത് മേത്തും കണ്ണിലൊന്നും പോകാണ്ട് നോക്കണം. സോ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആസിഡൊക്കെ അതിനകത്ത് നിന്ന് എം ടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കട്ടിങ് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ആംഗിൾ ഗ്രൈൻഡർ ഇട്ട് കട്ട് ചെയ്യാണ്. ഈ ബാറ്ററി കട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഭാഗം കണക്റ്റഡ് ആണ്. ഓരോ സെല്ലും അടിയിലെ ഭാഗമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് മാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത് ബാറ്ററി കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും ഓരോ സെല്ലുകളായിട്ട്. പിന്നെ അത് 6 സെല്ലുകളുണ്ട്. അത് 6 സെല്ലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. ഇത് ഓരോ സെല്ലും 2 വോൾട്ട് വെച്ച്, അപ്പോൾ 6 സെല്ല് കൂടുമ്പോൾ 12 വോൾട്ട് ആവും. അങ്ങനെയാണ് ഈ LED ആസിഡ് ബാറ്ററി 12 വോൾട്ട് ആവണത്. ഇപ്പോൾ ഓരോ സെല്ലിൻ്റെ ഉള്ളിലും പ്ലേറ്റുകളാണ് ഈ കാണുന്നത്, ഒരു ലെഡിൻ്റെ പ്ലേറ്റുകളാണ് ഈ കാണുന്നത്. നമുക്ക് ഇനി ലെഡ് പ്ലേറ്റ് പുറത്തേക്ക് എടുത്ത് നോക്കാം. നമുക്ക് ഈ ജോയിൻ്റ് പൊളിക്കണം. ഇത് 2 സെല്ലായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഈ സെല്ലിൻ്റെ ഈ ജോയിൻ്റ് പൊളിച്ചാലാണ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. സ്ക്രൂ ഡ്രൈവർ ചടിച്ച് പൊളിക്കുകയാണ്. ഇത് ലെഡ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് അധികം ഫോഴ്സ് ഇല്ലാണ്ട് സിമ്പിളായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്ലേറ്റുകൾ. ഇത് ലെഡിൻ്റെ പ്ലേറ്റുകളാണ്, പോസിറ്റീവും നെഗറ്റീവും പ്ലേറ്റുകളാണ് ഈ കാണുന്നത്. ഒരു സെല്ലിൽ ഒരു സെറ്റ് നെഗറ്റീവും ഒരു സെറ്റ് പോസിറ്റീവും പ്ലേറ്റുകളാണ്. അത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നെഗറ്റീവ് പ്ലേറ്റ് കവറിലാക്കിയേക്കണത്. ഇപ്പോൾ ഈ നെഗറ്റീവ് പ്ലേറ്റാണ് കാണുന്നത്, അതിനകത്ത് അതിൻ്റെ ചുറ്റും ഒരു കവർ ഇട്ടേക്കണതാണ് പോസിറ്റീവ് പ്ലേറ്റായിട്ട് മുട്ടാതിരിക്കാൻ വേണ്ടി. അതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി ഇതിനകത്ത് എടുത്തു നോക്കാം. ഈ ലെഡാണ് ഈ കാണുന്നത്, നല്ല വെയിറ്റ് ഉണ്ട്. ഈ ലെഡിൻ്റെ തൂക്കത്തിന് നമുക്ക് കാശ് കിട്ടും റീസൈക്കിൾ ചെയ്യാൻ കൊടുത്തിരുന്നെങ്കിൽ. സോ നമുക്ക് ഈ ബാറ്ററിയൊക്കെ നല്ലോണം റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഈ പ്ലേറ്റുകൾ ആസിഡിൽ മുങ്ങിക്കിടക്കും. ഈ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഈ ബാറ്ററി ചാർജ് സ്റ്റോർ ചെയ്യണമെന്നുണ്ട്. ഇതൊരു റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും റീചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വാട്സ് ഇൻസൈഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ബാറ്ററിയൊക്കെ വെറുതെ കിടക്കണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പറമ്പിലൊന്നും കൊണ്ടിടരുത്. ഇതിനകത്ത് ലെഡാണ്. ഈ ലെഡ് നമുക്ക് ലെഡിന്റെ തൂക്കത്തിന് കാശ് കിട്ടും, നല്ലൊരു റേറ്റ് തന്നെ റീസൈക്കിൾ ചെയ്യാൻ കൊടുത്താൽ കിട്ടും. പിന്നെ ഇതൊന്ന് വെറുതെ പറമ്പിലൊന്നും കൊണ്ടിടരുത്, ആസിഡൊക്കെ ഉണ്ട്. ആസിഡൊക്കെ മണ്ണിലേക്ക് പോകും. പിന്നെ ലെഡൊക്കെ പുറത്തിടണം നല്ലതല്ല. സോ ഗൈസ്, അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം റീയൂസ് ചെയ്യാൻ നോക്കാം. ഇതിന്റെ 90% റീയൂസ് ചെയ്യാൻ പറ്റും.
സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.